ഇന്നിപ്പോൾ ഒരു വൈകുന്നേരം മുതൽക്കാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതാ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും പഞ്ചസാരയും ഒരു നുള്ളുപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെടുക്കാന്ന് കേട്ടോ. കാരണം പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് ഇന്ന് പെയിൻ്റ് അടിക്കുന്നത് ബെഡ്റൂമുകളും അതുപോലെ കിച്ചണും ഒക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ എടുത്തുങ്ങാണ്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുകൊണ്ട് ഫുൾ ഡേ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റണില്ല. എല്ലായിടം ആകെ ഒരു വീട്ടിൽ നമ്മൾ പുതിയൊരു പെരയിൽ പെയിൻ്റ് അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. കാരണം അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടാണല്ലോ നമ്മളൊക്കെ വെക്കുക. പക്ഷെ നമ്മൾ താമസിക്കണ ഒരു പെര പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ. വേറെ എന്ത് പണിയുടെ പോലെ അല്ല ഈ നിലംപണി അതുപോലെ പെയിൻറ്റിങ് അത് കുറച്ച് ഇടങ്ങാറ് പിടിച്ച പണി തന്നെയാണ്. എന്താണേലും ഒക്കെ പുറത്തേക്ക് കിട്ടുങ്ങാണ്ട് ആണ് കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ അതാ ഓൽക്ക് ചായക്കും ഞമ്മക്കും ചായക്കൊക്കെ കുറച്ച് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിക്കുകയാണ്. അപ്പോൾ പുറത്തും അടുപ്പുണ്ടാവുകൊണ്ട് കേച്ചിലായി കേട്ടോ. അപ്പോൾ അതാ അടുപ്പാണെങ്കിൽ പെട്ടെന്ന് കത്തിച്ചത് കാരണം ആകപ്പാടെ കൂടിങ്ങാണ്ട് ഇങ്ങോട്ട് പുകഞ്ഞ് വന്നു കേട്ടോ. ചട്ടികൊണ്ടൊക്കെ എന്താ കുത്തണമെന്നൊന്നും നോക്കണ്ട കേട്ടോ. ആ ഒരു കൊള്ളി ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത് കാരണം അതൊന്ന് ലെവലാക്കിയതാണ്. അപ്പോൾ ഒന്നായിട്ട് പുകഞ്ഞ് വന്നപ്പോൾ ഒന്ന് കുഴലെടുത്തിട്ട് ഊതി കൊടുക്കുകയാണ് കേട്ടോ. ആകെ കുറച്ച് ജീവുണ്ട്, അത് ഇതിൽ ഊതിങ്ങാണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഊതിക്കൊടുത്തപ്പോൾ പിന്നെ അത് കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചായക്കടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ചോറും കറിയും ഒക്കെ വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഉച്ചക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഉച്ചക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ചോറും കറിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ രാത്രിക്കൽക്ക് എല്ലാതും നോക്കണം. അപ്പോൾ ഇന്ന് ഏകദേശം റൂമുകളിലത്തെയും അടുക്കളയിലത്തെയൊക്കെ പണികൾ കഴിയും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇടും വേണം. അപ്പോൾ കാര്യമായിട്ട് മൊത്തത്തിൽ ഷൂട്ടാക്കിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒക്കെ റീഅറേഞ്ച് ചെയ്യണതൊക്കെ വീഡിയോ എടുക്കണം ൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ക്യാമറ വെച്ച് അങ്ങനെ എടുക്കണം. പക്ഷേ അത് കുറച്ച് റിസ്ക് ആയത് കാരണം ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല. അപ്പോൾ അത് ആ സ്നാക്സ് ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുള്ള കടിയാണ് കേട്ടോ ഇത്. നമുക്ക് മൈദപ്പൊടിയും പഞ്ചസാരയും മാത്രം മതി കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ അതാ ചോറിനുള്ള വെള്ളവും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ഇത് ഏകദേശം രാത്രി ആയിട്ടുണ്ട്. പണിക്കാരൊക്കെ പോയിട്ട് പിന്നെ ഞാനും ഉമ്മയും കൂടെ ഓരോന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെയാണെങ്കിലും പിറ്റേ ദിവസം നാളെ നേരം കൊടുത്തിട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച അപ്പോഴും ഉണ്ടാവും പണിക്കാരും പിന്നെ ചോറും കൂട്ടാനും വെക്കലും. എന്നാണെങ്കിലും ഇത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്നാൽ കഴിയണ പണി കഴിയുകയാണെങ്കിൽ പിന്നെ ആ പണി എടുക്കണ്ടല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് അതിന് നിന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അടുക്കളയിൽ കണ്ടില്ലേ പെയിൻ്റൊക്കെ അടിച്ചിങ്ങാണ്ട് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ പെരയൊക്കെ കാണാൻ ഓടിട്ടതാണെന്നുണ്ടെങ്കിലും എല്ലാതും നല്ല വൃത്തിയിൽ പെയിൻ്റൊക്കെ അടിച്ചിങ്ങാണ്ടൊക്കെ കാണുമ്പോൾ അത് നല്ല രസമല്ലേ. ഇനിയിപ്പോൾ പെയിൻ്റ് അടി മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ, നാളേക്കും കൂടി ഉള്ളത് ഉണ്ടാകും. അപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച് അതൊക്കെ ഉണങ്ങി അതൊക്കെ ആണി അടിച്ച് വീണ്ടും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ അതിൽ തന്നെ വെക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട നമ്മൾ യൂസ് ചെയ്യണ ഡെയിലി യൂസ് ചെയ്യണ പാത്രങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പാത്രം വലിച്ചിട്ടിട്ട് അതുകൊണ്ടൊന്നും കാര്യമല്ല. പിന്നെ ഇനിയിപ്പോൾ അതാ കബോർഡും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ചെങ്ങാണ്ട് അവിടെ ഓരോ നമ്മുടെ കവറുണ്ടല്ലോ അത് മുറിച്ചെങ്ങാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ കുപ്പി ഒക്കെ പുറമൊന്ന് കഴുകിയിട്ട് കേട്ടോ. ഉള്ളിലൊക്കെ പൊടിയായത് കാരണം കുപ്പി മുറുക്കി അടച്ചെങ്ങാണ്ട് അങ്ങനെ ആക്കുന്ന റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ആ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഇപ്പോഴത്തെ ഒരു രൂപം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചിങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ഞാൻ ചോറയിക്കണോ കാര്യങ്ങളോ രാത്രിക്കത്ത് വേറൊന്നും ഷൂട്ടാക്കാൻ നിന്നിട്ടില്ല. ഒക്കെ കഴിഞ്ഞ് കടന്നപ്പോഴേക്കും ഒരു 11-11.5 സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ രാവിലെ നീച്ചെങ്ങാണ്ട് നമ്മുടെ കലക്കിപ്പാറുന്ന അപ്പാന്ന് കേട്ടോ ഇന്ന് ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരടുപ്പിൽ ചായയും വെച്ചിട്ടുണ്ട്, ഒരടുപ്പിൽ ഇതാ ചട്ടി ചൂടാകാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ അരിയൊക്കെ അരച്ചെങ്ങാണ്ട് അതൊക്കെ ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് റെഡിയാക്കിങ്ങാണ്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ അപ്പൊക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചുട്ടുങ്ങാണ്ട് കുട്ടികൾക്കും
ഒക്കെ കൊടുത്ത് നമ്മളൊക്കെ കഴിക്കാനാകുമ്പോഴേക്കിന് പണിക്കാർ വരും കേട്ടോ. ഓരോരോ എട്ടേകാല എട്ടര ആ ഒരു ടൈം ആകുമ്പോഴേക്കും വരും. അപ്പോൾ ഇന്നത്തെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണികളും കാര്യങ്ങളും പെരയത്ത് ഒരുവിധം എല്ലാതും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കല്യാണ ഒരുക്കങ്ങളായിട്ടുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അപ്പം ചുടലും കറിണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് മുറ്റും അടിച്ചോരിയിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ ചായ അടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിങ്ങാണ്ട് എടുക്കുകയാണ്. അപ്പോൾ അതും കൂടിയും കഴുകി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കറി അങ്ങനെയുള്ളതുകളൊക്കെ എന്താ പറയുക ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുക. അപ്പോൾ അടിക്കലും തുടക്കലൊന്നും ഇനിയിപ്പോൾ ഇപ്പം നടക്കില്ല കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് എന്താ അടിച്ച് തളിച്ച് മോറിയെടുക്കാനെന്ന് പറയില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ ഓലിക്ക് പോയതിന് ശേഷം പിന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അതുകളൊക്കെ ചെയ്തുങ്ങാണ്ട് പിന്നെ ഇനിയിപ്പോൾ ആ ഗ്യാസുമ്മ അപ്പം ചുട്ടീൻ്റെ കോലം കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തേച്ചരച്ചിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഉണങ്ങി പിടിച്ചിങ്ങാണ്ട് അതിൽ പിടിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തേച്ച് കുളിപ്പിച്ചിട്ട് എടുക്കട്ടെ. പിന്നിപ്പോൾ എന്താ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നിങ്ങളൊരു സ്മൈലി എങ്കിലും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ലൈക്കും കമൻസും ആണ് എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആരും കാണണ്ടാന്ന് കരുതിയിട്ട് യൂട്യൂബ് അവിടെ തന്നെ വെക്കും കേട്ടോ, മൈൻഡ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതാ മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞ മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കിങ്ങാണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് അത് കുറച്ചു നേരമൊക്കെ അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കായിരുന്നു, അതൊക്കെ നുറുക്കിങ്ങാണ്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജിലേബിക്ക് ചുറ്റുമെന്നല്ല കേട്ടോ, അതിൻ്റെ എണ്ണ തണുത്തു പോയതാണ്. ഇനിയിപ്പോൾ അതാ മീനൊക്കെ എണ്ണ ചൂടായി വന്നപ്പോൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രത്തിലുള്ള മീനൊക്കെ പൊരിക്കാനുള്ളതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ മീൻ പൊരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ചട്ടിയിലിടുന്ന വിഷയം ഞാൻ എപ്പോഴും കാട്ടേണ്ടതാണ്. ഇതൊക്കെ പൊരിക്കാനുള്ളതാണെന്ന് പിന്നെ ഏതെങ്കിലും കൈ കിട്ടുന്നത് എടുത്താണ് പൊരി എന്താ ചട്ടിയിലിട്ടാൽ മതി. പക്ഷേ അങ്ങനെയല്ല, ഒരു തിരഞ്ഞ് നോക്കിങ്ങാണ്ടുള്ളൊരു പൊരിക്കലാണ് കേട്ടോ എപ്പോഴും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.